ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പ്ലാറ്റ അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഞ്ചങ്ഷൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യ ഭാഗത്തിൽ നമ്മൾ കോർഡിനേറ്റിംഗ് കഞ്ചങ്ഷനെ കുറിച്ച് ചർച്ച ചെയ്തു. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കോറിലേറ്റീവ് കഞ്ചങ്ഷനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. പഠിച്ചു കഴിഞ്ഞാൽ 100% ഒരു മാർക്ക് ലഭിക്കും എന്നുള്ള 100% ഉറപ്പാണ്. അത് ഏതും ചോദിക്കാം. ചിലപ്പോൾ കോർഡിനേറ്റിംഗ് കഞ്ചങ്ഷനാകാം, ചിലപ്പോൾ എന്താണ് പിന്നെ കോറിലേറ്റീവ് കഞ്ചങ്ഷനാകാം, ചിലപ്പോൾ എന്താണ് സബോർഡിനേറ്റീവ് കഞ്ചങ്ഷനാകാം, ഏതും ആകാം. അപ്പം എല്ലാ ഭാഗവും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, നമുക്ക് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കോറിലേറ്റീവ് കഞ്ചങ്ഷൻസ് എന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് ശ്രദ്ധിക്കുക, ഒന്നാമത്തേതാണ് ഐദർ ഓർ. ഒന്നാമത്തെന്താണ് ഐദർ ഓർ, അതുപോലെ തന്നെ വെദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ബോത്ത് ആൻഡ് ഇനഫ്. ഏതൊക്കെയാണ്? ഐദർ ഓർ, വെദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ബോത്ത് ആൻഡ് ഇനഫ്. ഇതാണ് പ്രധാനപ്പെട്ട എന്ത് പിന്നെ കോറിലേറ്റീവ് കഞ്ചങ്ഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ സോ ദാറ്റ്, സോ ആസ്, ഹാർഡ്ലി, ബയർലി, സ്ക്വയർലി, നോ സൂണർ ദാൻ, ടു ടു. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഏത് കോറിലേറ്റീവ് കഞ്ചങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് എല്ലാവരും പഠിച്ചിരിക്കണം. ഇതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട പിന്നെ കഞ്ചങ്ഷൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. കാരണം നമുക്ക് എന്താണോ എക്സാമിന് ആവശ്യം ആ ഭാഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ യൂസേജസ്, ഇതിൻ്റെ ഉപയോഗങ്ങൾ എങ്ങനെയാണ് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഐദർ ഓർ, ഐദർ ഓർ എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതാണ് പറയുന്നത്. അതായത് ഐദർ ഓർ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒന്ന് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യും എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഐദർ ഓർ പറയും ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്യും എന്ന് പറയുന്ന സമയത്താണ് പറയുമ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക, ഐദർ ഓർ ഉപയോഗിക്കുക. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമാകും. ശ്രദ്ധിക്കൂ, ഐ വിൽ റൈറ്റ്, ഐ വിൽ റൈറ്റ്, ഞാൻ എഴുതും അല്ലെ, ഡാഷ് എ സ്റ്റോറി, ഒരു കഥ, ഓ ഡാഷ് എ ഡ്രാമ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, ഒരു കഥയോ അല്ലെങ്കിൽ ഡ്രാമയോ ഞാൻ എഴുതുന്നാണ് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒന്നാണ്. അപ്പം ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഐദർ ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഏതാ ഉപയോഗിക്കുക, ഐ വിൽ റൈറ്റ് ഐദർ എ സ്റ്റോറി ഓർ ഡ്രാമ, ഒരു കഥയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ഒരു ഡ്രാമയോ ഞാൻ എഴുതും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം, അപ്പം ഒന്നും കൂടി ക്ലിയർ ആവും. You can dash call me at home, dash the office. നിനക്ക് എന്നെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ വിളിക്കാം, ഏതെങ്കിലും ഒന്ന്. അപ്പൊ ഇവിടെ യു ക്യാൻ ഐദർ കോൾ മീ അറ്റ് ഹോം, എന്നെ വീട്ടിലോ വിളിക്കാം, ഓർ അല്ലെങ്കിൽ, ഓർ ദ ഓഫീസ് അല്ലെങ്കിൽ എവിടെ വിളിക്കാം, ഓഫീസിൽ വിളിക്കാം. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഏത് ഉപയോഗിക്കുന്നത്, ഐദർ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത് നോക്കൂ, ഇനി ഐദറിന് തന്നെ മറ്റൊരു രീതി, ഐദറിൽ ഇതുവരെ പി എസ് സി ചോദിച്ചിട്ടുള്ള മറ്റൊരു രീതി എന്താ ശ്രദ്ധിക്കുക. ഐദർ യു, ഐദർ ആദ്യം ഉപയോഗിച്ച് കഴിഞ്ഞു, ഐദർ യു ഓർ ഹി ഡാഷ് ഡാഷ് ഹി ഡാഷ് ഗോട്ട് ദ ബോക്സ് അല്ലെ. ഐദർ യു ഓർ ഡാഷ് ഗോട്ട് ദ ബോക്സ്. ശ്രദ്ധിക്കുക, ഇവിടെ ഓപ്ഷൻ എന്നിട്ടുണ്ട്, ഹാസ് എന്നിട്ടുണ്ട്, ഹാവ് എന്നിട്ടുണ്ട്, ആർ എന്നിട്ടുണ്ട്, ഡു എന്നുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ശ്രദ്ധിക്കുക, ഈ ഓറിന് ശേഷം ഇവിടെ ഓറുണ്ടല്ലോ, ഐദർ ഉപയോഗിച്ചു, അതിനുശേഷം യു കഴിഞ്ഞ ശേഷം ഓറില്ലേ. ഈ ഓറ് ശ്രദ്ധിക്കുക, ഓറിന് ശേഷം വരുന്ന സബ്ജക്ട് ഏതാണെന്ന് നോക്കുക. ഓറിന് ശേഷം വരുന്ന സബ്ജക്ട് ഏതാണ്, ഓറിന് ശേഷം വരുന്ന സബ്ജക്ട് ഏതാണ്, ഹി അല്ലേ. ഹി എന്ന് പറഞ്ഞത് ഏതാണ്, സിംഗുലർ അല്ലേ, ഒരാളല്ലേ ഉള്ളത്. ഇപ്പോൾ ഒരാളാണെങ്കിൽ നമ്മൾ ഈ കൂട്ടത്തിൽ ഏതാ ഉപയോഗിക്കുക, ഹാവ് ആണോ അല്ലെങ്കിൽ ആറാണോ അല്ലെങ്കിൽ ഡു ആണോ അതോ ഹാസ് ആണോ, ഏതാണ് നമ്മൾ ഉപയോഗിക്കുക, ഏതാണ് ഉപയോഗിക്കുക, ഹാസ് അല്ലേ ഉപയോഗിക്കുക. ഹാസ് അല്ലേ നമ്മൾ ഒരാളുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുക ഹാസ്, ഒന്നിൽ കൂടുതലാണെങ്കിൽ ഹാവ്. നമ്മൾ പഠിച്ചതാണ് ടെൻസിൻ്റെ സമയത്ത് പറഞ്ഞു നമ്മൾ. അപ്പോൾ ഇവിടെ ഏതാണ് ഉപയോഗിക്കുക, ഹി ഹാസ് ഗോട്ട് ദ ബോക്സ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഇവിടെ പിന്നെ ദേ എന്ന് ഹീയുടെ സ്ഥാനത്ത് ദേ ആണെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിക്കും, ദേ ഹാവ് ഗോട്ട് ദ ബോക്സ്. മനസ്സിലായില്ല, ദ ഹാവ് ഗോട്ട് ദ ബോക്സ്. അപ്പം അപ്പം ഇവിടെ ശ്രദ്ധിക്കണ്ടേ, ഐദർ വന്നു ഒരു സെൻസ് ഐദർ വന്നു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഏതെങ്കിലും ഓക്സിലറി വേർബുകളാണ് പിന്നെ എന്ത് ഡാഷ് ഫില്ല് ചെയ്യാനുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് നോക്കണം, ഓറിന് ശേഷമുള്ള സബ്ജക്റ്റ് നോക്കുക. ഓറിന് ശേഷം വരുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ് കൊടുക്കുക, പ്ലൂരൽ ആണെങ്കിൽ ഏത് കൊടുക്കുക, പ്ലൂരൽ കൊടുക്കുക, പ്ലൂരൽ വെർബുകൾ കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ടത്. അപ്പം ഇവിടെ എന്താണ്,
ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഓക്സിലറി ഇവിടെ ഹി എന്നുള്ള സബ്ജക്റ്റ്, ഹി എന്നുള്ള സബ്ജക്റ്റിന് അനുയോജ്യമായിട്ടുള്ള ഓക്സിലറി ഏതാണ്? ഹാസ് ആണ്. ഇനി ദേ ആണെങ്കിൽ നമ്മൾ ഏതുപയോഗിക്കും? ഹാവ് ഉപയോഗിക്കും. വി ആണെങ്കിൽ നമ്മൾ ഏതുപയോഗിക്കും? ഹാവ് ഉപയോഗിക്കും. ചിൽഡ്രൻ എന്നാണെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കും? ഹാവ് ഉപയോഗിക്കും. അതൊക്കെ പ്ലൂരൽ ആണ്. അപ്പം അത് നോക്കിയിട്ട് വേണം നിങ്ങൾ, ഓറിന് ശേഷമുള്ള സബ്ജക്റ്റ് എന്താണോ അത് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അതിനെ ഫില്ല് ചെയ്യാൻ. ഓക്കെ, ദെൻ അടുത്ത് നോക്കൂ. ഐദർ, അടുത്തൊരു ചോദ്യം നോക്കൂ. ഐദർ രാജേഷ് ഓർ ഹിസ് ഫ്രണ്ട്സ്, ഐദർ രാജേഷ് ഓർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് കം, ഡാഷ് കം എന്നാണ് പറയുന്നത്. വാസ് ഹാവ് ഈസ് ഡു, ഏതാണ് ഇതിൽ ഉപയോഗിക്കുക? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓറിന് ശേഷം വന്നിട്ടുള്ള പിന്നെ സബ്ജക്റ്റ് നോക്കുക എന്താണ്? ഹിസ് ഫ്രണ്ട്സ് എന്നുള്ള സബ്ജക്റ്റ് ആണ് വന്നത് അല്ലെ. ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് എന്ന് പറയുന്ന എന്താണ്? പ്ലൂരൽ അല്ലേ. അപ്പൊ ഒന്നിൽ കൂടുതൽ ആളുകൾ നമ്മൾ ഏത് ഉപയോഗിക്കും? ഹാവ് ഉപയോഗിക്കും. നമ്മൾ എന്താ ഉപയോഗിക്കുക? ഫ്രണ്ട്സ് ഹാവ് കം എന്ന് ഉപയോഗിക്കും. ഇതൊരു പ്രീവിയസ് ചോദ്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇപ്പൊ എന്ത് ചെയ്യുക? ഈ രീതിയിലാണ് അതിന്റെ ഉപയോഗം, നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അതോടുകൂടി ഐദർ കഴിഞ്ഞു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വെദർ ഓർ. വെദർ ഓറിന്റെ ഉപയോഗം എങ്ങനെയാണ്, വെദർ ഓർ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. വെദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ നടക്കുമോ ഇല്ലയോ എന്നൊക്കെ പറയാൻ നമ്മൾ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. പിന്നെ മഴ പെയ്യുമോ പെയ്യുകയില്ലേ, പെയ്യോ പെയ്യൂല എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏത്? വെദർ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ നടക്കുമോ ഇല്ലയോ എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? വെദർ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കി വെക്കുക. ശ്രദ്ധിക്കൂ, ആദ്യം ഉദാഹരണം നോക്കൂ. ഐ ഡോണ്ട് നോ ഡാഷ് ഹി വിൽ കം ഓർ നോട്ട് അല്ലെ. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല വെദർ, വെദർ ഹി വിൽ കം ഓർ നോട്ട്, അവൻ വരുമോ വരൂല എന്ന് എന്തെയില്ല, എനിക്ക് അറിയില്ല എന്ന് പറയുന്നത്. അവൻ വരുവോയോ അല്ലെങ്കിൽ വരില്ല എന്നുള്ളത് എന്തില്ല, എനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഏതെങ്കിലും ഒരു കാര്യം നടക്കോ നടക്കില്ലയോ എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? പിന്നെ വെദർ ഉപയോഗിക്കുന്നത്. മറ്റൊരു കാര്യം നോക്കൂ. ഷീ ഡിഡന്റ് നോ, അവൾക്ക് അറിയില്ല വെദർ ഹി വാസ് ലോഫിങ് ഓർ ക്രൈങ് അല്ലെ, അവൻ ചിരിക്കുമായിരുന്നോ അല്ലെങ്കിൽ അവൻ കരയായിരുന്നോ ഉള്ളത് എന്തില്ല, അവൾക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു കാര്യം പിന്നെ എന്തിനുപയോഗിക്കുക? ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കുകയോ ഇല്ലയോ അല്ലെങ്കിൽ നടക്കുമോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? വെദർ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ രീതിയിലാണ് വെദറിന്റെ യൂസേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. ഇനി നമ്മൾ നൈദർ നോർ, നൈദർ നോർ വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കുക. എങ്ങനെയാണ് നൈദർ നോർ? രണ്ടും ഇല്ല എന്ന് പറയാൻ, നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നടക്കും ഇത് രണ്ടും ഇല്ല എന്ന് പറയാൻ, ഈ രീതിയിൽ രണ്ടും വേണ്ട അല്ലെങ്കിൽ രണ്ടും ഇല്ല എന്ന് പറയാൻ നമ്മൾ ഏത് ഉപയോഗിക്കുക? നൈദർ നോർ ഉപയോഗിക്കുക. ശ്രദ്ധിക്കൂ, ഉദാഹരണം ശ്രദ്ധിക്കൂ. നൈദർ ഷീ നോർ ഹി ഈസ് ഹാപ്പി അല്ലെ, അവളും അവൻ എന്തല്ല, ഹാപ്പി അല്ല. നൈദർ ഷീ നോർ ഹി ഈസ് ഹാപ്പി അല്ലെ, അവനും അതുപോലെ തന്നെ അവൾ എന്തല്ല, ഹാപ്പി അല്ല. രണ്ടും ഇല്ല എന്ന് പറയാൻ നമ്മൾ ഏത് ഉപയോഗിക്കുക? നൈദർ നോർ ഉപയോഗിക്കുക. മറ്റൊരു നോക്കൂ. നൈദർ സാറ ഡാഷ് പീറ്റർ വാസ് ടു ബ്ലെയിം ഫോർ ദി മിസ്റ്റേക്ക് അല്ലെ. അപ്പൊ ഇവിടെ നൈദർ സാറ ശേഷം ഡാഷിന് ശേഷം എന്തുപയോഗിക്കും? നോർ ഉപയോഗിക്കും അല്ലെ. അപ്പം നോർ പീറ്റർ വാസ് ടു ബ്ലെയിം ഫോർ ദി മിസ്റ്റേക്ക് അല്ലെ, ആ മിസ്റ്റേക്കിന് പിന്നെ സാറയും അതുപോലെ തന്നെ പീറ്റർ എന്തല്ല, പിന്നെ കുറ്റക്കാരല്ല എന്നാണ് പറയുന്നത്. രണ്ടാളും അല്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ രണ്ടും അല്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഏത് ഉപയോഗിക്കും? നൈദർ നോർ ഉപയോഗിക്കും. വേണിച്ച മറ്റൊരു കാര്യം നോക്കൂ. I want neither tea nor coffee. എനിക്കെന്ത് വേണ്ട? ചായയും വേണ്ട കോഫിയും വേണ്ട. എന്ത് വേണ്ട? ചായയും വേണ്ട കോഫിയും വേണ്ട. അപ്പം നമ്മൾ ഏതാ ഉപയോഗിക്കുക? നൈദർ നോറാണ് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. അപ്പം ഈ രീതിയിലാണ് എന്ത് നൈദർ നോറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയറായെന്ന് ഓക്കെ. ഇനി നമുക്ക് നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഇതിൻ്റെ യൂസേജ് എങ്ങനെയെന്ന് നമുക്ക് പരിചയപ്പെടാം. ഏത് അറിഞ്ഞിട്ടില്ലെങ്കിലും ഇത് അറിയാത്ത ആളുകൾ വളരെ കുറവായിരിക്കും അല്ലേ. ഒന്ന് മാത്രമല്ല മറ്റൊന്നും കൂടി എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ഒരു കാര്യം അത്ര മാത്രമല്ല മറ്റൊന്നും കൂടി എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കുക, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിക്കുക. അതിൻ്റെ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. ശ്രദ്ധിക്കൂ. ഹി ഈസ് നോട്ട് ഓൺലി എ ടീച്ചർ ബട്ട് ഓൾസോ എ ഡോക്ടർ. അയാൾ എന്ത് മാത്രമല്ല ഒരു ടീച്ചർ മാത്രമല്ല കൂടാതെ എന്താണ് അയാൾ ഒരു ഡോക്ടറും കൂടിയാകുന്നു അല്ലേ. അയാൾ എന്തല്ല ഒരു ടീച്ചർ മാത്രമല്ല കൂടാതെ എന്താണ് അയാൾ ഒരു ഡോക്ടറും കൂടിയാകുന്നു. ഇങ്ങനെ ഒന്ന് മാത്രമല്ല മറ്റൊന്നും കൂടി എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കും, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിക്കും. ഹി വിസിറ്റഡ് നോട്ട് ഓൺലി ഹിസ് മദർ, അവൻ അവൻ്റെ മദറിനെ മാത്രമല്ല വിസിറ്റ് ചെയ്ത്, ബട്ട് ഓൾസോ ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്, പിന്നെ ആരും അയാൾ അവൻ്റെ പിന്നെ ഉറ്റ സുഹൃത്തിനെയും കൂടി എന്ത് ചെയ്തു അവൻ സന്ദർശിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒന്ന് മാത്രമല്ല മറ്റൊന്നിനും കൂടി എന്ന് സൂചിപ്പിക്കാൻ നമ്മൾ ഇത് ഉപയോഗിക്കും, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിക്കും. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നോ സൂണർ. നോ സൂണർ വളരെ പ്രധാനപ്പെട്ടതാണ്. നോ സൂണർ
ഒരുപാട് തവണ പി എസ് സി റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണിത്, നോ സൂണർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ശ്രദ്ധിക്കൂ. നോ സൂണറിന്റെ ഉപയോഗം എങ്ങനെയാണ് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് അതിൻ്റെ സെന്റൻസിന്റെ ഒരു രൂപം മനസ്സിലാക്കുക. നോ സൂണർ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ശേഷം പ്ലസ് ഒരു ഓക്സിലറി വെർബ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൽ വരുന്ന ഓക്സിലറി വെർബാണ് ഏത്? ഡിഡ്, ഹാഡ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നോ സൂണറിന്റെ കൂടെ വരുന്ന ഓക്സിലറി വെർബാണ് ഡിഡ്, ഹാഡ്. പഠിച്ചു വെക്കുക, മാറിപ്പോകരുത്. പിന്നെ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബാണ് വരിക. ഈ സെന്റൻസിന്റെ രൂപമാണ്, നോ സൂണർ വന്നാലുള്ള സെന്റൻസിന്റെ രൂപമാണ് നോ സൂണർ ശേഷം ഒരു ഓക്സിലറി വെർബ്. ആ ഓക്സിലറി വെർബ് ഏതാണ് വരിക? ഡിഡും അതുപോലെ തന്നെ ഹാഡുമാണ് വരിക. പ്ലസ് പിന്നെ എന്തായിരിക്കും? പിന്നെ അതിനുശേഷം എന്ത് വരും? ഒരു സബ്ജക്റ്റ് വരും. പിന്നെ അതിനുശേഷം എന്തുണ്ടാവും? ഒരു വെർബ് വരും. ഇങ്ങനെയാണ് അതിന്റെ രൂപം എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഡിഡ് വരുമ്പോഴും അതുപോലെ ഹാഡ് വരുമ്പോഴും മാറ്റേണ്ട, രണ്ടും രണ്ട് രീതിയിലാണ്. അപ്പൊ ശ്രദ്ധിക്കുക, നോ സൂണർ വന്നു അല്ലെ, നോ സൂണർ വന്നു ശേഷം എന്താണ് നമ്മൾ പറഞ്ഞത്? ഒരു ഓക്സിലറി എന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ ഓക്സിലറിയാണ് ഡിഡ്. ഡിഡ് വന്നു. അപ്പൊ നോ സൂണറിന് ശേഷം പിന്നെ ഓക്സിലറി വെർബായ ഡിഡ് വന്നു. അതിനുശേഷം എന്ത് വന്നു? സബ്ജക്റ്റ് വന്നു. സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് വി വൺ ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഡിഡ് ആണ് ഓക്സിലറി വെർബ് വരുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വെർബ് ഏതാണ്? വി വൺ ആണ്. ഡിഡ് ആണ് ഓക്സിലറി വെർബ് എങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വെർബ് ഏതാണ്? വി വൺ ആണ്. എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. പിന്നെ അതിനുശേഷം സബ്ജക്റ്റും പിന്നെ എന്താണ് ഉപയോഗിക്കേണ്ടത്? വി ടു ആണ് ഉപയോഗിക്കേണ്ടത്. സബ്ജക്റ്റും പിന്നെ ഏതാണ്? വി ടുമാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പൊ ഇവിടുത്തെ മെയിൻ പോയിന്റ് ഇതാണ്, ഡിഡ് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ഉപയോഗിക്കേണ്ട വെർബ് എന്തായിരിക്കണം? വി വൺ ആയിരിക്കണം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പറഞ്ഞ അടുത്തത് ഹാഡ് വരാണ്. അപ്പൊ നോ സൂണർ വന്നു, അതിനുശേഷം എന്ത് വന്നു? ഹാഡ് വന്നു. ഹാഡ് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം എന്തുണ്ടാവും? ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. ഹാഡിന് ശേഷം വരുന്ന വെർബ് എന്തായിരിക്കണം? വി ത്രീ ഫോം ആയിരിക്കണം. നമ്മൾ പറഞ്ഞതാണ് ടെൻസിന്റെ സമയത്ത് അതിന്റെ റൂട്ട് പറഞ്ഞതാണ്, സബ്ജക്റ്റ് ഹാഡ് പ്ലസ് വി ത്രീ എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഹാഡ് വന്നു കഴിഞ്ഞാൽ അതിനുശേഷമുള്ള വെർബ് ഏത് ഫോമിലായിരിക്കണം? വി ത്രീ ഫോമിലായിരിക്കണം. പിന്നെ എന്തായിരിക്കണം? സബ്ജക്റ്റ് അതുപോലെ തന്നെ വി ടു ആയിരിക്കണം. അപ്പം ക്ലിയർ ആയില്ലേ? അപ്പൊ ഡിഡ് വന്നു കഴിഞ്ഞാൽ വി വണ്ണും, ഹാഡ് വന്നു കഴിഞ്ഞാൽ എന്തുമാണ്? വി ത്രീ ആണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ചില ഉദാഹരണങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും. ശ്രദ്ധിക്കുക, നോ സൂണർ, നോ സൂണർ, നോ സൂണർ പറഞ്ഞാൽ ഉടനെ തന്നെ എന്നുള്ള അർത്ഥമാണ് അല്ലെ. നോ സൂണർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടനെ തന്നെ എന്നുള്ള അർത്ഥമാണ് എന്ത് നോ സൂണർ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, നോ സൂണർ ഡിഡ് ദ തീഫ് സി, ഇവിടെ ഉണ്ടോ? ഡിഡ് ആണ് ഇവിടെ വന്നത്. അതിനുശേഷം വന്ന് നമ്മൾ പറഞ്ഞ ഒരു സബ്ജക്റ്റ് വരുന്ന സബ്ജക്റ്റ് വന്നു. അതിനുശേഷമുള്ള വെർബാണ് വി വൺ, കണ്ട വി വൺ, ഇത് വി വൺ ആണ്. അപ്പൊ അതാണ് അതിന്റെ റൂള്. അപ്പം നോ സൂണറിന് ശേഷം ഡിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കേണ്ട എന്താണ്? വി വൺ ആണ്. അപ്പൊ നോ സൂണർ ഡിഡ് ദ തീഫ് സി ദ പോലീസ് ദാൻ ഹി റാൻ അവേ. പിന്നെ ഞാൻ പറഞ്ഞു വി ടു ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. വെർബിന്റെ രണ്ടാമത്തെ ഫോം അതാണ് റാൻ. അതിനെ മുന്നേ സബ്ജക്റ്റാണ് ഹി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളോട് ശ്രദ്ധിക്കേണ്ടത്, ഡിഡ് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഉപയോഗിക്കേണ്ട വെർബ് എന്തായിരിക്കണം? വി വണ്ണിലായിരിക്കണം. അപ്പം പോലീസിനെ കണ്ട ഉടനെ തന്നെ ആര് ഓടി? പിന്നെ കള്ളൻ ഓടി എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ റൂള് വ്യക്തമായി വിചാരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. ദെൻ അടുത്ത ഉദാഹരണം നോക്കൂ, നോ സൂണർ ഹാഡ്, ഇനി അവിടെ ഉപയോഗിച്ച ഓക്സിലറി വെർബ് ഏതാണ്? ഹാഡ്, ഹാഡ്, ഹാഡ് ഹി സീൻ, സീൻ. അതായത് ഇത് ഇതിനെയാണ് കണക്ട് ചെയ്യുന്നത്. ഹാഡ് വന്നു കഴിഞ്ഞാൽ വെർബിന്റെ വി ത്രീ ഫോം ആണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ വി ത്രീ ഫോം ഉപയോഗിച്ചു. ദ പോലീസ് ദാൻ റാൻ അവേ, വി ടു ഫോം ആണ്. പിന്നെ വി ടു ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ശ്രദ്ധിക്കുക, ഡിഡ് പ്ലസ് വി വൺ പിന്നെ പ്ലസ് വി ടു, ഇവിടെ ഡിഡ് ഹാഡ് പ്ലസ് വി ത്രീ ദെൻ പിന്നെ എന്താണ്? വി ടു ആണ് ഉപയോഗിച്ചത്. അപ്പൊ എന്താണ്? നോ സൂണർ ഹാഡ് ഹി സീൻ ദ പോലീസ് ദാൻ ഹി റാൻ അവേ, അല്ലെ. പോലീസിനെ കണ്ടിട്ടുണ്ടായിരുന്ന ആ സമയത്ത് തന്നെ അവൻ എന്ത് ചെയ്തു? ഓടി എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് അതിന്റെ യൂസേജ് നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി മറ്റൊരു ഉദാഹരണം കുറച്ച് ഒരു ചില പ്രീവിയസ് ചോദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ശ്രദ്ധിക്കോ, നോ സൂണർ ഡാഷ് അറ്റ് ദി സ്റ്റേഷൻ ദാൻ ദ ട്രെയിൻ കെയിം. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ പിന്നെ നോ സൂണർ ഡാഷ് അറ്റ് ദ സ്റ്റേഷൻ ദ സ്റ്റേഷൻ ദാൻ ദ ട്രെയിൻ കെയിം എന്നാണ് പറയുന്നത്. ഇയാൾ എത്തിയ ഉടനെ എന്ത് ചെയ്തു? പിന്നെ ഇയാള് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഉടനെ ട്രെയിൻ വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹാഡ് ഐ അറൈവ്ഡ്, ഡിഡ് ഐ അറൈവ്ഡ്, ഡിഡ് ഐ റീച്ചസ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹാഡ് വന്നു കഴിഞ്ഞിക്കാണെങ്കിൽ പിന്നെ അവിടെ എന്ത് ഉപയോഗിച്ചിരിക്കണം? വെർബിന്റെ പിന്നെ മൂന്നാമത്തെ ഫോം ഉപയോഗിച്ചിരിക്കണം ഹാഡ്. അപ്പൊ നിങ്ങൾ ഓരോ ഓപ്ഷൻ പരിശോധിക്കുക. ഡിഡ് ഐ അറൈവ്ഡ്,
Did vandu kaniyal pinu ubayikkanadu edaane njan paranju ningalude adinu sheshulla verbinte onnaamathe form aanu ubayichu ivide did I arrived ennulla onnaamathe form aanu randaamathe form aanu arrived ennulla appo adu thettana option thettana pinne did I reaches idu seriyaano idu endana idu thettana did I reaches ennullade idu pinne singular based aanu idu ubayichittullade alle appo adu endana thettana adum thettana pinne endana pinne shradhikka pinne edaanu ubayikka idalle ee moonaamathe option ullade nokku Had I arrived. Abi, yemle varno. Had vandu kaniyal. Pina adi sheshu ubeyikkanda V3 form anadu endane. V3 form anadu ubeyichittullade. Manasilayile. Appam had. Ivadathe answer edane. Had I arrived. No sooner had I arrived at the station than the train came. Alle, njan ethittundayathu udane thanne endu vannu train ethi ennanu parayunnathu. Okay, adutha oru mattoru udaharanam nokku. No sooner dash the room. Then the phone started to ring. അല്ലേ ഞാൻ റൂമിൽ എത്തിയ ഉടനെ തന്നെ ബിൽ അടിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഇവിടെ V2 എന്നൊക്കെ പറഞ്ഞു ആ V2 ഇവിടെ വന്നിട്ടുണ്ട് ഉണ്ടല്ലേ ശ്രദ്ധിക്കുക. ഓക്കെ അപ്പോൾ ഇതിൽ നോക്കൂ ഇവിടെ സ്റ്റാർട്ടഡ് ഇത് V2 ഫോം ആണ്. പിന്നെ നമ്മൾ മുകൾ എന്ത് ഉപയോഗിക്കണം എന്നാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിൽ പിന്നെ അതിൻ്റെ ഓപ്ഷൻ നോക്കൂ ഡിഡ് ഐ റീച്ച്ഡ് അല്ലേ ഹാഡ് ഐ റീച്ച്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഇതിന് ഏതാണ് നമുക്ക് തന്നത്. പിന്നെ ഡിഡ് വരുമ്പോൾ പിന്നെ ഉപയോഗിക്കേണ്ടത് V1 ആണ്. ഹാഡ് വരുമ്പോൾ V3 ആണ്. ആ രീതിയിൽ അതിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യുക അതിന് പരിശോധിക്കാം. ഡിഡ് ഐ റീച്ച്ഡ് നമ്മൾ പറഞ്ഞു ഡിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ V1 ആണ്. പക്ഷെ ഇവിടെ ഉപയോഗിച്ച വെർബ് എന്താണ് V2 ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഹാഡ് ഐ റീച്ച് ഹാഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് V3 ഫോം ആണ്. പക്ഷെ ഇവിടെ എന്താണ് V1 ആണ് ഉപയോഗിച്ചത്. ഡിഡ് ഷി റീച്ച് അതുപോലെ ഡിഡ് ഷി റീച്ചസ് ഇതിലേതെടുക്കും നമ്മൾ. ഇവിടെ ഏതാണ് ഉപയോഗിക്കേണ്ടത്? വെർബിൻ്റെ ഏത് ഫോം ഉപയോഗിക്കുക? ഒന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ. വെർബിൻ്റെ ഒന്നാമത്തെ ഫോമിൽ ഉപയോഗിക്കേണ്ടത് അതായത് ഡിഡ് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതാണ്? റീച്ച് അതായത് V1 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഏതാണ് ഉപയോഗിക്കുക? ഡിഡ് ഷീ റീച്ച് എന്നാണ് ഉപയോഗിക്കുക. ഡിഡ് വന്ന് കഴിഞ്ഞ് ഒരിക്കലും എന്ത് പറയില്ല നമ്മൾ റീച്ചസ് എന്ന് പറയില്ല. എന്ത് പറയുള്ളൂ? റീച്ച് എന്നേ പറയുള്ളൂ. അപ്പം ഡിഡ് ഷീ റീച്ച് ഡിഡ് വന്ന് കഴിഞ്ഞാൽ വെർബിൻ്റെ ഒന്നാമത്തെ ഫോം. അപ്പോൾ അങ്ങനത്തെ ഒരൊറ്റ ഓപ്ഷൻ ഇതിലുള്ളൂ. ഇത് ശരിയായ ഓപ്ഷൻ ഡിഡ് ഷീ റീച്ച്. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കും ഡിഡ് ഷീ റീച്ച് എന്ന് ഉപയോഗിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിഡ് വന്ന് കഴിഞ്ഞാലുള്ള ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് പ്രത്യേകം പഠിക്കേണ്ടത് ഡിഡ് വന്ന് കഴിഞ്ഞാലും ഹാഡ് വന്നാലും ഡിഡ് വന്ന് കഴിഞ്ഞാൽ അതിനുശേഷമുള്ള വെർബ് V1 ആയിരിക്കണം. അതുപോലെ തന്നെ ഹാഡ് വന്ന് കഴിഞ്ഞാൽ അതിനുശേഷമുള്ള വെർബ് എന്തായിരിക്കണം? V3 ആയിരിക്കണം. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. പിന്നെ അതിനുശേഷം സബ്ജക്റ്റും അതുപോലെ വെർബിൻ്റെ രണ്ടാമത്തെ ഫോം ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബാക്കി വരുന്ന ഭാഗങ്ങൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.